ഒരു കാതികൻ്റെ ഹൃദയവേദനയോട് തുടങ്ങട്ടെ ഇതൊരു പഴയ കഥയാണ് കാലങ്ങൾക്ക് ശേഷം കഥാപ്രസംഗ വേദിയിൽ നിൽക്കുമ്പോൾ അഭിമാനവും ആഹ്ലാദവും തോന്നുന്നു ഞാൻ കാർത്തികേയൻ കോയാമ്പ്രം ഹാർമോണിയം പട്ടേന ഹംസ തബല ദേവൻ ഉച്ചുടിക്കുതിർ കാലം എത്രയോ മുന്നോട്ട് പോയി കഥാപ്രസംഗം പിറകോട്ടും എങ്കിലും തുടങ്ങട്ടെ ഞാൻ ആ കണ്ണീർ കഥ കരഞ്ഞു കരഞ്ഞു കണ്ണീർ തെളിഞ്ഞു കരിമേഘങ്ങൾ മഷി കുടഞ്ഞു മറിച്ച് നോക്കുമ്പോൾ എന്തെല്ലാം ജീവിതങ്ങൾ കാതികനൊന്നുറക്കെ നീട്ടിപ്പാടി ഹാർമോണിയവും തപലയും അത് ഏറ്റുപാടി ആ കാണുന്നതാണ് അതെ ആ കാണുന്നതാണ് മുണ്ടേ മാട് പച്ചപ്പനങ്കിളി പാടുന്നു പൂങ്കിളി ആരുടെ കാമുകീ ആത്മസഖി അത് ആരുടെയും കാമുകിയോ ആത്മസഖിയോ അല്ല ചന്ദൻ്റെ വളപ്പാണ് മുണ്ടേ മാടാണ് അതൊരു ദീപാണ് ചുറ്റും പുഴയാണ് ദൂരെ നിന്ന് നോക്കുമ്പോൾ പുഴയിലൂടെ ഒഴുകുന്ന പച്ച തുരുത്താണെന്ന് ആർക്കും തോന്നും മുണ്ടേമാടിൻ്റെ താഴ്വരയിൽ പുഴ കിങ്ങിടി കിങ്ങിടി ചിലങ്ക ല്ലിക്കുന്നു കിന്നാരങ്ങൾ ചൊല്ലുന്നു നോക്കൂ എത്ര മനോഹരം വശ്യസുന്ദരം ആ കാഴ്ചയെ ഭൂപ്രദേശത്തെ ഇക്കരെ നിന്ന് നോക്കുമ്പോൾ ആഹാ എന്തൊരു ചന്തം അലങ്കാരം ആരുടെ അലങ്കാരമാണത് ആരുടേതു അല്ല അതാരുടേതു അല്ല ചന്ദൻ്റെ ചന്ദൻ്റെ പേര് കേട്ടപ്പോൾ ഹാർമോണിയം ഒന്നുണർന്നു പിന്നാലെ തബലയും വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ അവരെല്ലാം മുണ്ടയമാടിന് അഭിവാദനം അർപ്പിച്ചു കാർത്തികേയൻ കഥ പറഞ്ഞു തുടങ്ങി അക്കര എത്തിയാൽ ആകാശത്തിനാണ് ഭംഗി നിറഞ്ഞു നിൽക്കുന്ന തെങ്ങുകൾക്കും മോലകൾക്കും നെഴലുകൾക്കും ഇടയിലൂടെ കാണുന്ന ആകാശത്തിന് എമ്പാടും കുറ്റിച്ചെടികൾ സസ്യലതാഥികൾ വയലേലകൾ കിളികൾ എന്തൊരൈശ്വര്യം അതൊക്കെ ചന്ദൻ്റെ അധ്വാനം അയാൾ പാരമ്പര്യമായി കൃഷിക്കാരൻ ഇക്കാണുന്ന തെങ്ങും പറമ്പും അയാളുടെ കൈത്തഴമ്പ് മറ്റാർക്കും അതിൽ അവകാശമില്ല അതുപോലെ ആരുടെ മുമ്പിലും ആരുടെ മുതലിലും നോട്ടമില്ല ആരെയും വഞ്ചിച്ചിട്ടുമില്ല എന്നാൽ ചന്ദനെ വഞ്ചിച്ചതിൻ്റെ തോൽപ്പച്ചത്തിൻ്റെ കാലപുരാണമാണ് ദേശ സംസ്കൃതിയാണ് ഈ കഥ അപ്പോൾ നിങ്ങൾക്ക് തോന്നാം തോന്നാമെന്നല്ല തോന്നും എല്ലാ കഥയിലും തോൽവിയാണോ ചതിവാണോ എന്ന് അന്നും ഇന്നും ചതിക്കഥകളാണല്ലോ നമ്മുടെ അകത്തളം നമ്മുടെ മുറ്റം പാടുവാനില്ല പാടത്തെ പണിക്കാരോട് കേൾക്കുവാൻ മാത്രം പ്രകൃതിയും കനിയുന്നു കാതികൻ പാടി പിന്നാലെ ഹാർമോണിയവും തബലയും തെങ്ങോലുകൾ കാറ്റിലാടി നൃത്തം വെച്ചു പുഴ നാണം കുണുങ്ങി ഇടയ്ക്ക് പക്ഷിക്കൂട്ടത്തിൻ്റെ ചിറകടി കുയിലുകളുടെ സ്വരമാധുരി മയിലുകളുടെ പുഞ്ചിരി താറാവുകളുടെ മന്ത്രഗതി ആകാശമേ നീലിമ പരത്തുന്നു കണ്ണിലാകമാനം ആകാശമേ നീലിമ പരത്തുന്നു കണ്ണിരാകമാനം വിരൽത്തുമ്പുകൊണ്ട് വാരിയെടുക്കാൻ വിരൽത്തൊമ്പുകൊണ്ട് വാരിയെടുക്കാൻ കിട്ടുമോ തെങ്ങി നിറഞ്ഞ തെങ്ങിൻ തോട്ടത്തിൻ്റെ തണലിൽ എന്നും തണുപ്പാണ് നല്ല കുളിരാണ് പാടത്തും തോട്ടിലും പണിയെടുക്കുന്നവരൊക്കെ ചന്ദൻ്റെ വളപ്പിൽ വന്നിരിക്കും വേറെ പാറ്റും പണിക്കിടയിലെ വിശ്രമം ചെത്തുകാർക്കും കൊണ്ട് ആ വളപ്പിൽ സ്വാതന്ത്ര്യം അന്തിക്കള്ളിലും പുലർച്ചക്കള്ളിലും കാത്തിരിക്കുന്ന കുടിയന്മാർ ചെത്തിയത് സ്വാദോടെ പുളിപ്പില്ലാതെ മോന്തി കുടിക്കുവാൻ അങ്ങനെ കുടിക്കരുത് 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 കള്ളിനു വീര്യം വേണം പത വേണം അത് ചന്ദൻ്റെ പാട്ടാണ് അത് ചന്ദൻ്റെ പാട്ടാണ് അത് കേട്ട് ഹാർമോണിയത്തിൻ്റെ കട്ടസ്വരമുണ്ടാക്കി ആഹാ അങ്ങനെ ചന്ദൻ്റെ വാക്കിനുമുണ്ട് ഏറെ മധുരം പുഷ്പങ്ങളും പൂമ്പാറ്റകളും വാറിപ്പറക്കുന്ന പ്രഭാതം ചന്ദൻ്റെ വളപ്പിൽ കാറ്റ് തൂമണം തൂകി ഇളം കസ്തൂരി മഞ്ഞളരച്ചു ദൂരെ തോണിയിൽ ആരൊക്കെയോ വരുന്നുണ്ട് അടുത്തെത്തിയപ്പോൾ അതൊരു വലിയ തോണിയാണ് ദേശത്ത് അതിന് ചീന എന്ന് പറയും ചെറുകിട ചരക്ക് കപ്പൽ പോലെ ചീനയിൽ പലതരം പച്ചക്കറികൾ ചേന വെള്ളരി നാളികേരം വാഴക്കുലകൾ വെയിൽ കൊള്ളാതിരിക്കാൻ മഴ കൊള്ളാതിരിക്കാൻ മേൽത്തട്ട് പച്ചക്കറികൾക്കും പല ചരക്കുകൾക്കുമിടയിൽ നിവർന്നിരിക്കുന്നത് ആരാ ആരാ ഹംസ പറഞ്ഞു സ്ഥലം കൈമളാശാൻ അതെ കൈമളാശാൻ തന്നെ വലിയ പ്രതാപി സമ്പന്നം നാടുപുഴുവനും അദ്ദേഹത്തിൻ്റെതാണ് പത്രാസിലാണ് ഇരിപ്പ് അരക്കിയൻ ചുബ കസവുണ്ട് നെറ്റിയിൽ ചന്ദനം തോളത്ത് വേറൊരു കസവ് അടുത്തും മരികിലുമായി കുറേ അംഗബലങ്ങളും അക്കൂട്ടത്തിൽ ഏറ്റവും ഉച്ചരൻ കുഞ്ഞമ്പാടിയാണ് പണ്ട് തേങ്ങ ഊരിക്കാൻ വന്നവൻ പിന്നെ കൊപ്രക്കളത്തിലെ പാറവുകാരൻ ഇപ്പോൾ സൂക്ഷിപ്പുകാരൻ എവിടെ പോകുമ്പോഴും എങ്ങോട്ട് നോക്കുമ്പോഴും കൈമളാശാൻ്റെ കൂടെ ഒരു കോളാമ്പിയായി കുഞ്ഞമ്പാടിയും ഉണ്ടാകും അതാ ഒന്ന് മുറുക്കി തുപ്പുമ്പോഴേക്കും ചീന അടുത്തെത്തി കഴിഞ്ഞു കെട്ടാൻ പറഞ്ഞുറുപ്പിച്ച പെണ്ണിനെ യാദൃശികമായി കണ്ട ചെക്കനെ പോലെ ചീന ചന്ദൻ്റെ കടവിൽ മുട്ടി ഒരുമി ചീനയിൽ ഇരുന്നു കൊണ്ട് തന്നെ കൈമളാശാൻ ചന്ദൻ്റെ തെങ്ങിൻ തോപ്പിലേക്ക് വിഷാലമായ പറമ്പിലേക്ക് ആ സൗന്ദര്യത്തിലേക്ക് നോട്ടമെറിഞ്ഞു അത് വെറും ഒരു നോട്ടമായിരുന്നില്ല ഇതും മുണ്ടേ മാടില്ലേ ഇപ്പോഴും ചന്ദൻ്റെ കൈവശം തന്നെയല്ലേ കൈമളാശാൻ്റെ ചോദ്യത്തിന് കുഞ്ഞമ്പാടിയും ദേവൻ്റെ തവരയും ഒന്നിച്ചുത്തരം പറഞ്ഞു ആണങ്ങുന്നേ എത്ര ചെറിയ വലിയ സംശയങ്ങളും ആദ്യം ചോദിക്കുക കുഞ്ഞമ്പാടിയോടാണ് കൈമളാശാൻ അങ്ങനെയാണ് കുഞ്ഞമ്പാടിക്ക് ഭൂമിശാസ്ത്രപരമായി പല അറിവുമുണ്ട് കുടിക്കണത്തെക്കുറിച്ചും കൈവശത്തെക്കുറിച്ചും പട്ടയം പട്ടയലർ ചേനപ്പൻ ഉഗ്രാണി മുദ്രക്കടരാസ് സാക്ഷി ഒപ്പ് രജിസ്റ്റർ എന്നു വേണ്ട റവന്യൂ വകുപ്പിൽ സകല പേരുകളും നിയമങ്ങളും കുഞ്ഞമ്പാടിക്ക് നിശ്ചയം പിന്നീടൊന്നും തൻ്റെ കാര്യസ്ഥനായ അയാളോട് കൈമളാശാൻ ചോദിച്ചില്ല ആശാൻ ചീനയിൽ നിന്ന് ഒന്ന് നിവർന്നു ആചാനും ബാഹു നല്ല തടിയും പൊക്കവും ചീന ചെറുതായി അണങ്ങി ഒരു ഭാഗം ചെരിഞ്ഞു ചെരിഞ്ഞ ഭാഗത്ത് കയ്യെത്തും വിധത്തിൽ ചാഞ്ഞു നിൽക്കുന്ന ചന്തങ്ങിൽ നിന്നും കുഞ്ഞമ്പാടി നാലഞ്ച് ഇളങ്കരിക്ക് പറിച്ചു കൈമളാശാൻ അത് കുടിച്ചു മറ്റ് അംഗബലങ്ങളിൽ അത് ആസ്വദിച്ചു മറ്റൊന്നും അവിടെ സംഭവിച്ചില്ല ഈശയിൽ നിന്നും വാച്ചെടുത്ത് സമയം നോക്കി പതിനൊന്ന് പഴയ കാലമാണ് കൈക്ക് വാച്ച് കെട്ടാറില്ല അതിൻ്റെ സ്ഥാനം കീശയാണ് ഗഡിക്കീശ സ്വർണ്ണക്കുടുക്കിൽ കൊടുത്തു വെച്ച ചെയിൻ കീശയുടെ അരിയിൽ വാച്ച് എടുക്കാനും വയ്ക്കാനും ചെറിയൊരു കീറി അതാണ് ഗഡിക്കീശ വാച്ചിന് ചാവികൊടുത്ത് കൈമളാശാൻ കൽപ്പിച്ചു എന്നാൽ പോവുക പൂങ്കമ്പ് മുറിക്കുവാൻ പോകുന്ന വഴിയല്ലേ ജലതരംഗം ജലതരംഗമായി തെളിയുന്നു ചിത്രമായി ചന്ദൻ്റെ ചന്തമേറിയ വളപ്പും അതിൻ്റെ ആഴവും മറിഞ്ഞ് തിരിച്ചെത്തിയ കൈമളാശാൻ അന്ന് രാത്രി എന്തൊക്കെയോ ഓർത്തു അതിനിടയിൽ പഴയ പല ഓർമ്മകളും തികട്ടി വന്നു അന്ന് കൈമൾ കുഞ്ഞായിരുന്നു തൻ്റെ അമ്മാവൻ്റെ കേശുമൂപ്പൻ്റെ പ്രിയപ്പെട്ട അനന്തരകൾ അമ്മാവന് എടുത്തു പറയാൻ മക്കളേറെ ഉണ്ട് മക്കളെക്കാളും മരുമക്കൾ കാണും അന്ന് സ്ഥാനമാനങ്ങൾ വലിയ ഭൂപുടമ തറവാടി തൻ്റെടി നാട് മുഴുവനും ഉള്ളം കൈയിലാണ് നാട്ടുകാരും അമ്മാവൻ്റെ അധികാരം അതാണ് നാടിൻ്റെ ആചാരം ആയിടെയാണ് സർക്കാർ പുതുതായി നികുതി പിരിവ് കൊണ്ടുവന്നത് നടപ്പിലാക്കിയത് കൈവശമുള്ള സ്ഥലത്തിന് നികുതി കൊടുക്കണം തലം കണക്കാക്കണം പുതിയ നിയമം നാട്ടിലേക്ക് പാട്ടായി അതുവരെ ഇതൊന്നും അറിയാത്ത ജനങ്ങൾ നെട്ടോട്ടമായി ആ ഓട്ടം കേശമൂപ്പൻ്റെ മുന്നിലെത്തി ഹാർമോണിയം കടുപ്പത്തിൽ നിന്ന് മൂളി ആ ഈണത്തിൽ തബലിയിൽ ദേവൻ്റെ വിരലുകൾ നനഞ്ഞു ഞങ്ങൾക്ക് നികുതി അറിയില്ല മൂപ്പ അതിന് ഗതിയില്ല മൂപ്പ പണിക്കാരുടെ കരച്ചിൽ കേട്ട് മൂപ്പൻ സമാധാനം പെച്ചു നോക്കട്ട് സർക്കാരിനോട് ചോദിക്കട്ട് നിങ്ങൾ ഇപ്പോൾ പോ അടുത്ത വാ മൂപ്പൻ്റെ സമാധാനം കേട്ട് അവരെല്ലാം തിരിച്ചു പോയി അതേപോലെ അടുത്താഴ്ച മൂപ്പൻ്റെ മുന്നിൽ തിരിച്ചു വന്നു മൂപ്പൻ അവർക്ക് ക്ലാസ് എടുത്തു സ്വത്തിൻ്റെ ആദായ നികുതിയും ഭൂനികുതിയും കൃത്യമായി അടക്കണമെന്ന സർക്കാർ പറയുന്നത് അമ്മാവൻ കഷണ്ടി തടവി ഉടുമുണ്ട് മുറുക്കി തൻ്റെ അതിഭുത്തി പുറത്തെടുത്തു സർക്കാരിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും വന്നാൽ അപ്പിയോട് പറഞ്ഞേക്ക് ഞങ്ങൾക്ക് ഒരു തരി മണ്ണില്ല ഇതെല്ലാം മൂപ്പൻ്റെതാണ് മൂപ്പൻ്റെ ആ അങ്ങനെ പറയുമ്പോൾ ഒപ്പ് എടുക്കാൻ മറക്കണ്ട ഒന്നും ഒന്നും കൂട്ടിയാൽ രണ്ടാണെന്നറിയാത്തവർ ഒന്നും ഒന്നും കൂട്ടിയാൽ രണ്ടാണെന്നറിയാത്തവർ അവർ ഒന്നിനു മേലെ കന്ന് വെച്ചു അവർ ഒന്നിനു മേലെ കുന്നു വെച്ചു ഇടിഞ്ഞ വീടിനു വലിരുന്നു ഹാർമോണിയത്തിൽ ഹംസ പുതിയൊരു രാഗം ഒഴുതു മറിച്ചു അതിൻ്റെ പശ്ചാത്തലത്തിൽ കാർത്തികേന വിതുമ്പി അവതില്ല അവതില്ല പറ്റുമെങ്കിൽ സങ്കടം പങ്കിടാം ഏടെയാണ് ഒപ്പിടേണ്ടത് ഏടെയാണ് ഏടെയാണ് ഉപ്പൻ്റെ അതിബുദ്ധിക്കുമേൽ നികുതിയെ പേടിച്ച് എഴുത്തറിയാത്ത പാവപ്പെട്ടവർ ചുണ്ടുപിട്ടു അങ്ങനെ അളന്ന് കുറ്റിയിടാതെ തന്നെ അമ്മാമ്മൻ പാടവും മാരാൻ്റെ മണ്ണും കൈക്കലാക്കി അമ്മാവൻ്റെ കാലം കഴിഞ്ഞിട്ടും മരുമക്കത്തായും തുടർന്നു അതിലും കുറേ ഭാഗം കൈമളാശാൻ എന്ന മരുമകനും വന്നു ചേർന്നു ഭാഗ്യം കൈമളാശാനും മരുമക്കളില്ലായിരുന്നു അതിനിടയിൽ ഇക്കാടുന്നതൊന്നും പോരാഞ്ഞിട്ട് കേശുങ്ങൂപ്പൻ പുഴ എടുത്ത മുങ്ങിത്തപ്പാൻ ആളെ വിട്ട കഥ ഇന്നും പഴകിയിട്ടില്ല കാലം കാലം കടന്നു വെയ്യും കാക്കയ്ക്കുള്ളിൽ ആകാശം കരഞ്ഞു വെയ്യും കരഞ്ഞു പറക്കും കാക്കി നിന്നുട കൂടെ കാക്കേ നിന്നുടേ കൂടെവിടെ കാലവർഷക്കെടുതിയിൽ കാക്കകൾ പോലും നനഞ്ഞു കരഞ്ഞപ്പോൾ പുഴ കര കവിഞ്ഞപ്പോൾ തീരത്തുള്ള അമ്മാവൻ്റെ കിണർ അപ്രത്യക്ഷമായി അത് തപ്പിയെടുക്കാനാണ് ആളെ വിട്ടത് മൊങ്ങൽ വിദഗ്ധർ പലരും ഉണ്ടായിട്ടും കിണർ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല പുഴയും കിണറും ഒന്നായ സ്ഥിതിക്ക് ആ മോഹം അമ്മാവന് നഷ്ടമായി എന്നാൽ എനിക്ക് കയ്യും എനിക്കത് കയ്യും ചന്ദൻ്റെ പശു മീഡിലെ മുണ്ടേ മാട് അത് ഞാൻ സ്വന്തമാക്കും കൈമളാശാൻ അന്ന് രാത്രി ഒരു തീരുമാനത്തിലെത്തി സ്വയം ചട്ടം കെട്ടി പിറ്റേന്ന് തന്നെ കുഞ്ഞമ്പാടിയേയും കൂട്ടി ചീനയിൽ കയറി വിട്ടോ നേരെ ചന്ദൻ്റെ കടവിലേക്ക് ആജ്ഞ കേട്ട് ചീന അനങ്ങി പതുക്കെ പുഴയും ഓളങ്ങൾ ഓളങ്ങൾ കൈമളാശാൻ വന്നതറിഞ്ഞ് ചന്ദനും മക്കളും മുറ്റത്ത് പാവിരിച്ചു കരിക്കുകൾ പറിച്ചിട്ടു കരിക്ക് കുടിക്കുന്നതിനിടയിൽ വന്ന കാര്യം ആശാൻ അറിയിച്ചു വന്നത് മറ്റൊന്നിനുമല്ല വീട്ടിൽ നെല്ലിടാൻ സ്ഥലമില്ല പത്തായവും പത്തായ പൊരിയും മച്ചും നിറഞ്ഞ് കവിഞ്ഞ് ആരോ പറഞ്ഞ് ചന്ദ്രൻ്റെ വീട്ടിൽ വലിയ നെല്ലറുണ്ടെന്ന് പത്തായമുണ്ടെന്ന് കുറച്ച് നെല്ല് ഞാനിവിടെ എത്തിക്കാം അത് സൂക്ഷിക്കണം ആവശ്യം വരുമോ ഞാൻ എടുത്തോളാം കൈമളാശാൻ്റെ പുതിയ പാട്ട് കേട്ട് ചന്ദൻ തല കുലുക്കി എങ്ങനെ കുലിക്കാതിരിക്കും പറയുന്നത് ആരാ ആയിക്കോട്ടെ അങ്ങനെ ചെയ്യാം ചന്ദൻ വാക്കു കുറച്ചു അതുപ്രകാരം ചന്ദ്രൻ്റെ പത്തായത്തിലും പറയിലും ഹൃദയത്തിലും നെല്ല് നിറഞ്ഞു കാലം കടന്നുപോയി വർഷവും കൈമളാശാൻ ഇതിനിടയിൽ നെല്ലിൻ്റെ കാര്യം വേണ്ടിയില്ല ചിലപ്പോൾ അങ്ങേയും മറന്നു കാണും ഇത്രയൊക്കെയേ ഉള്ളൂ കാലം പിന്നെയും കടന്നുപോയി നാട്ടിൽ പേമാരിയും പട്ടിണിയും വരൾച്ചയും കൊടുമ്പിരി കൊണ്ടു അരിയില്ല ചോറില്ല അവരുണ്ടാക്കാൻ പോലും നെല്ലില്ല ദാരിദ്ര്യം കഷ്ടപ്പാട് തെങ്ങിനും രോഗം വന്നു തേങ്ങയില്ല ഓരയില്ല ആകാശം കത്തുന്നു വിശപ്പ് കൊണ്ട് വയറുകാളുന്നു കണ്ണെരിയുന്നു വീട്ടിൽ തേങ്ങലുകൾ ഉയരുന്നു അപ്പോഴാണ് നാളിതുവരെ പൂട്ടിയിട്ട പത്തായം ചന്തൻ തുറന്നത് കൈമളാശാന നെല്ല് അതേപോലെയുണ്ട് വർഷം കഴിഞ്ഞിട്ട് മദ്യം നെല്ലിൻ്റെ കാര്യം ചോദിച്ചില്ല ചന്തനായിട്ട് പറഞ്ഞതുമില്ല അങ്ങനെ കുറേശ്ശിയായി നെല്ല് തീർന്നപ്പോൾ പത്തായം കാലിയായപ്പോൾ അതാ കൈമളാശാനും കാര്യസ്ഥനും പ്രത്യക്ഷപ്പെടുന്നു ഇരയെവിടെ ഇരുനില പൂട്ടിൻ്റെ ചാവിയെവിടെ കരയുന്നു പുഴ കരയുന്നു അടിമണ്ണിൽ ചുഴി കുത്തുന്നു ഇരയെവിടെ പണ്ട് സൂക്ഷിക്കാൻ കൊടുത്ത നെല്ലിന് വന്നതാണ് അതിന് എവിടെ നെല്ല് ചന്ദൻ കരഞ്ഞു കൈമലർത്തി തരാമെന്ന് പറഞ്ഞു അവകാശം വേണമെന്നും ആയിക്കോട്ടെ എപ്പം തരും എപ്പം തരും കൈമലാശാൻ്റെ ചോദ്യത്തിന് ചന്ദൻ ഒരു വർഷം വന്ന് ആംഗ്യം കാട്ടി ഒന്നാക്കണ്ട ഒന്നര കൊല്ലം എടുത്തോ പക്ഷേ എങ്കിൽ ഒരു കാര്യം അതുവരെ വീടും പറമ്പും എൻ്റെ പേരിലായിരിക്കണം എന്ന് നെല്ല് തരുന്നോ അന്ന് പ്രമാണം തിരിച്ചു തരും എന്ത് പറയുന്നു എന്ത് പറയാൻ നോക്കണേ ഭാര്യയെ പണയം വെച്ചതുപോലെ ഇവിടെ ഒരാൾ സ്വന്തം സതിയെ ചോദിക്കുന്നു എങ്ങനെ കൊടുക്കും ചന്ദൻ്റെ ആധാരത്തിൽ ചങ്ങല ഞരങ്ങി ഹൃദയം പൊള്ളി ചോര പൊടിഞ്ഞു വേറെ നിവൃത്തിയില്ലല്ലോ വേറെ ഒരു നിവൃത്തിയുമില്ല ആശാനെ നിവൃത്തിയില്ല നിവൃത്തി കൊണ്ട് അവസാനം ചന്ദൻ അങ്ങനെ തന്നെ ചെയ്തു തൻ്റെ വീടും പറമ്പും കാലാവധി പറഞ്ഞ് കൈമളാശാൻ്റെ പേരിൽ എഴുതി കൊടുത്തു ഒട്ടും താമസിച്ചില്ല മുണ്ടേമാടും കൊണ്ട് കൈമളാശാൻ ചീനയിൽ കയറി മുണ്ടേമാടും കൊണ്ട് കൈമളാശാൻ ചീനയിൽ കയറി ചീന വിജയം പ്രകടിപ്പിച്ച് മുന്നോട്ട് 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 നീങ്ങി കഥ ഇവിടെ തീരുന്നില്ല കൂട്ടരേ പറഞ്ഞ അവധിയും പറയാത്ത അവധിയും കഴിഞ്ഞ് ചന്ദൻ ഇളകിമറിഞ്ഞു കൊടുങ്കാറ്റുപോലെ കടൽക്ഷോഭം പോലെ ഒടുവിൽ നീന്താൻ നീന്താനറിഞ്ഞിട്ടും പുഴയുടെ ആഴത്തിലേക്ക് എടുത്തുചാടിയ ചന്ദൻ പിന്നെ തിരിച്ചു വന്നതേയില്ല ചതിവിൻ്റെ കഥ കേട്ട പുതിയ തലമുറ പുതിയ തലമുറ പഴഞ്ചൻ പത്തായത്തെ ഭാഗം വെച്ചു ഒന്നാമൻ പറഞ്ഞു എൻ്റെ അച്ഛൻ പത്തായത്തിലില്ല അത് കേട്ടപ്പോൾ രണ്ടാമൻ വേണമെങ്കിൽ എന്നെ ജനിപ്പിച്ചത് പത്തായ പുറത്താണെന്ന് പറയാം മൂന്നാമൻ കായ്ക്കുല പഴിപ്പിക്കലായിരുന്നു ഞങ്ങളുടെ പത്തായം നാലാമൻ പണ്ടൊരാൾ വീട്ടിൽ വന്നു പത്തായത്തിൽ ഒളിച്ചു അഞ്ചാമൻ എൻ്റെ മുത്തശ്ശിയെ ഉപേക്ഷിച്ചത് അതിലാണ് എല്ലാ തറവാടുകളിലും പത്തായം ഉണ്ടായിരുന്നു നെല്ല് സംഭരണശാല ഒടുവിൽ തറവാട് ഭാഗിക്കുമ്പോൾ പലതും സൂക്ഷിക്കാൻ ഉപയോഗിച്ച പത്തായം ചിലർ ഉപേക്ഷിക്കുന്നു അവശത അനുഭവിക്കുന്നു ആർക്കും വേണ്ടാതായ കാരണം അവരെ പോലെ എന്നെങ്കിലും ഒരിക്കൽ പത്തായം കൊണ്ടു നേടിയ മുണ്ടേമാട് സന്ദർശിക്കാൻ കൈമളാശാൻ വരും ഇടയ്ക്ക് കാതികൻ കഥ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് പൂവുകൾ പൂവുകൾ പൂക്കുന്നേരും സന്ധ്യകൾ തൊഴുതു മടങ്ങുന്നേരും കെട്ടുവള്ളത്തിൽ വരുന്നു കൊട്ടിലപ്പൻ കൊട്ടിലപ്പൻ മാരിമൂപ്പൻ ഊഹിച്ചതുപോലെ കൈമളശാൻ വരുന്നു കെട്ടുവള്ളത്തിൽ കൂടെ ആരുമില്ല അന്യപെണ്ണിനെ പ്രാപിക്കും പോലെ പത്തായത്തിൽ കാലെടുത്ത് വയ്ക്കുന്നു ഒരു നിമിഷം പത്തായം പത്താഴമാകുന്നു നഗ്നമാകുന്നു എത്രയെത്ര നഗ്നമേനികൾ കണ്ടതാണ് പത്തായം കണ്ടതാണ് ഇതിനകം ഒഴിഞ്ഞ വീട്ടിലെ പത്തായം ചിതൽ തിന്നാൻ തുടങ്ങിയിരുന്നു തീർന്നില്ല തുരപ്പനും പണി തുടങ്ങി വലിയ പെരിച്ചാഴി ഇതൊന്നും കൈമളാശാൻ അറിഞ്ഞതേയില്ല ഏതായാലും പത്തായത്തിൻ്റെ അടിയിൽ വലിയൊരു മാളം ഒരു പക്ഷേ ചന്ദ്രൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും ഒപ്പിച്ചതാണോ ആ കുഴിയിലേക്കാണ് മാളത്തിലേക്കാണ് ആശാൻ ആണ്ടുപോയത് ചിതലും ഇരുട്ടും വിഴുങ്ങിയത് കഷ്ടം ചെറിയനായ ഒരാൾ എങ്ങനെയൊക്കെയാണ് കുഴിയിൽ ആണ്ടുപോകുന്നത് എന്നാൽ അതങ്ങനെയൊരു അവസാന കുഴിയായിരുന്നില്ല വീഴ്ചയിൽ സാരമായ പരിക്കുപറ്റി പിന്നീട് കിടപ്പിലായി കിടന്ന കിടപ്പിൽ പലതും കണ്ടു കേട്ടു അനുഭവിച്ചു ഒടുവിൽ പഴകിയ പത്തായം പോലെ എല്ലാവരും മൂലക്കുപേക്ഷിച്ചു ഏറെക്കാലത്തിനു ശേഷം ഇഴഞ്ഞും ഞരങ്ങിയും നാടുനീങ്ങിയപ്പോൾ കുഴിവെട്ടുകാർ കണ്ടു വലിയൊരു കിണർ അത് പണ്ട് കൈമളാശാൻ്റെ അമ്മാമ്മൻ കേശു മൂപ്പൻ നഷ്ടപ്പെട്ട കിണറായിരുന്നു അതിശക്തമായ കാലവർഷത്തിൽ പുഴ കൊണ്ടുപോയ കിണർ വെള്ളമില്ല അതിൽ നെല്ല് മുളച്ചിരിക്കുന്നു അതിൽ നെല്ല് മുളച്ചിരിക്കുന്നു ജനങ്ങൾ നമ്പരുന്നു കൈമളാശാൻ്റെ കുഴിവെട്ടുമ്പോൾ കണ്ടുകിട്ടിയത് കിണറോ പത്തായമോ അവിടെയും മനുഷ്യനോളം വലിപ്പമുള്ള തുരപ്പനെ കണ്ടവരുണ്ട് കിണറ്റിലെ ആഴത്തിലേക്ക് എത്തി നോക്കുന്നതും കിണറ്റിലെ ആഴത്തിലേക്ക് എത്തി നോക്കുന്നതും